ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഒരു സന്തോഷ വാർത്ത ജിഗ്വിക്ക് എന്ന ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് ആപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു വീഡിയോകൾക്ക് പുറമെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ എൻ്റർടൈൻമെൻറ്റ് ആപ്പിന്റെ പ്രത്യേകത ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ടിക്ടോക്ക് എന്ന ആപ്പിൽ അറുപത് സെക്കൻഡ് വീഡിയോകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജിക്വിക്ക് ഇപ്പോൾ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ലൈക്ക് ഡിസ്ലൈക്ക് ബട്ടണുകളും ഒപ്പം പ്രിയപ്പെട്ട വീഡിയോകൾ ഫേവറേറ്റ് ആകുവാനുള്ള ഓപ്ഷനും ജിക്വിക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതാദ്യമായാണ് വീഡിയോസും അതോടൊപ്പം തന്നെ ഇമേജുകളും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആപ്പ് പുറത്തിറങ്ങുന്നത് ജിക്വിക്ക് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെയും നിങ്ങൾക്ക് ജിക്വിക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വേഗമാകട്ടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ പോലെ ഒരു കാലത്ത് തിളങ്ങി നിന്ന താരങ്ങളായിരുന്നു ഷക്കീല രേഷ്മ മറിയ അഭിലാഷ എന്നിവർ എന്നാൽ ഇവരൊന്നും ഇന്ന് സിനിമാ രംഗത്ത് സജീവമല്ല തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഇവരുടെ സിനിമകൾ തിയേറ്ററുകളിൽ സൃഷ്ടിച്ച ചലനം ചെറുതൊന്നും എന്നാൽ ഇന്റർനെറ്റിൻ്റെ കടന്നുവരവ് എ സർട്ടിഫിക്കറ്റ് ചിത്രങ്ങളെ സാരമായി തന്നെ ബാധിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ മാതകർ അണിമാർ ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു ഇവർന്ന് എവിടെയാണെന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഡയാന കാതലൈ തേടി ഷക്കലക്ക ബേബി എന്നീ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അഭിനേത്രിയായിരുന്നു രേഷ്മ മലയാളത്തിലും തമിഴിലും ഇവർക്ക് ധാരാളം ആരാധകരുണ്ടായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തോടെയാണ് രേഷ്മ വിനോദരംഗത്തെ ഒരു സൂപ്പർ താരമായി വളരുന്നത് എന്നാൽ രണ്ടായിരത്തി രണ്ടോടെ ഇവർ ഫീൽഡ് ഔട്ട് ആവുകയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അനാശാസ്യ പ്രവർത്തനത്തിന് രേഷ്മയും ചില നടിമാരെയും ചെന്നൈയിലെ ഒരു ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു പണത്തിനു വേണ്ടി ശരീരം വിൽക്കുവാൻ തയ്യാറായ നടിമാരെ വിതരണം ചെയ്യുന്നതിൽ ഇവർ പങ്കാളിയായിരുന്നു എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു സിനിമയിൽ നിന്നും പൂർണമായും മാറി നിൽക്കുന്ന രേഷ്മ ഇപ്പോൾ ഭർത്താവും രണ്ടു മക്കളുമൊപ്പം മൈസൂരിലാണ് താമസം എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ചെന്നൈയിൽ ജനിച്ചു വളർന്ന നടിയാണ് ഷക്കീല പഠനകാര്യങ്ങളിൽ കാര്യങ്ങളിൽ പിന്നോട്ടായിരുന്ന ഷക്കീല പക്ഷേ ശരീര സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ മിടിക്കുകയായിരുന്നു ചെറുപ്പം മുതൽ ആരെയും വായിക്കുന്ന സൗന്ദര്യം ഷക്കീലെ മറ്റു പെൺകുട്ടികളിൽ നിന്നും വേറിട്ട് നിർത്തി ചില ദുരനുഭവങ്ങളും നടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അയൽവാസിയായിരുന്ന ഒരു വ്യക്തിയും സ്കൂളിലെ ഒരു അധ്യാപകനും ഷക്കീലെ ശാരീരികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അതിൽ നിന്നുമെല്ലാം ഇവർ രക്ഷപ്പെട്ടു പിന്നീട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഷക്കീല ചിത്രങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി അതിൽ കിന്നാരത്തുമ്പി കാതര പോലെയുള്ള ചിത്രങ്ങൾ വൻ ഹിറ്റുകളായി മാറുകയും ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് നടി ഉയരുകയും ചെയ്തു ഷക്കീലയുടെ ചിത്രം റിലീസ് ചെയ്യുവാൻ ഒരുങ്ങുന്ന സമയത്ത് മറ്റ് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ പ്രദർശനത്തിന് എത്തുവാൻ മടിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം തെന്നിന്ത്യയിൽ മാത്രമല്ല ഹിന്ദിയിലും ഷക്കീല ആരാധകരെ സൃഷ്ടിച്ചു ഇരുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഷക്കീല അതിൽ യാമിനി കിന്നാരത്തുമ്പി മാമി ഡ്രൈവിംഗ് സ്കൂൾ എന്നീ സിനിമകൾ ബമ്പർ ഹിറ്റുകളായിരുന്നു തലയിലൂടെ മുണ്ടിട്ടും മറ്റും അക്കാലത്തെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഷക്കീല സിനിമകൾ കാണുവാൻ എത്തിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ രണ്ടായിരത്തി അഞ്ചോടെ ഷക്കീലയുടെ വസന്തകാലം അവസാനിക്കുകയായിരുന്നു വലിയ ഇടവേളയ്ക്ക് ശേഷം ചോട്ട മുംബൈ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ നടി മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തി പിന്നീട് തേജഭായ് ആൻഡ് ഫാമിലി എന്ന പൃഥ്വിരാജ് ചിത്രത്തിലും പ്രത്യക്ഷപ്പെട്ടു അതേസമയം നടി ഇന്നും തെലുങ്ക് സിനിമയിൽ ഒരു സജീവ സാന്നിധ്യമാണ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പലരും ഇവരോട് പ്രണയം നടിച്ച്ത്തിയിരുന്നു ഒന്നിലേറെ തവണ ഷക്കീല ചതുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നടി സംവിധാനത്തിലേക്ക് തിരിയുവാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഷക്കീലയുടെ ബയോപിക്കും ഉടൻ തന്നെ പുറത്തെത്തും എന്ന് പറയപ്പെടുന്നു ഇന്ന് ചെന്നൈയിലെ ഒരു ഫ്ളാറ്റിലാണ് തരം താമസിക്കുന്നത് നിയമപരമായി വിവാഹം കഴിക്കാത്ത ഷക്കീല അഞ്ച് ട്രാൻസ്ജെൻഡർ കുട്ടികളെ ദത്തെടുത്ത് വളർത്തുന്നുമുണ്ട് സിൽക്ക് സ്മിത തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഷക്കീല രംഗപ്രവേശം ചെയ്യുന്നത് സിൽക്ക് തന്നോട് അത്ര സൗഹാർദ്ദപരമായല്ല ഇടപെട്ടിരുന്നത് എന്ന് ഷക്കീല ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്നു സിൽക്ക് എന്നാൽ തൊണ്ണൂറ്റിയാറിൽ നടി മരണത്തിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു സിന്ധു മറിയ അഭിലാഷ എന്നീ നടിമാരും ഒരു കാലത്ത് അടൽസോളി ചിത്രങ്ങളിൽ തിളങ്ങിയവരാണ് പക്ഷേ ഇവർ ഇന്ന് എവിടെയാണെന്ന് പലർക്കും അറിയില്ല ഗോവ കേന്ദ്രീകരിച്ച് നടക്കുന്ന ചില നൈറ്റ് പാർട്ടികളിൽ ഇവരുടെ സാന്നിധ്യം ചിലർ തിരിച്ചറിഞ്ഞു എന്ന തരത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇന്നും പുറത്തു വന്നിട്ടില്ല ഈ നടിമാരിൽ ആരെയൊക്കെയാണെന്ന് നിങ്ങൾ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയം കമൻ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക